പുരാണങ്ങൾ, ഇന്ത്യൻ ക്ലാസിക്കുകൾ, ഇന്ത്യൻ ഇതിഹാസങ്ങൾ ഇതൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഷംസീർ പറഞ്ഞതെന്താ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശാസ്ത്ര സത്യമായി അവതരിപ്പിക്കുന്നത് അപകടമാണ് എന്ന് ഒരാൾ പറഞ്ഞ ഉടനെ ഇതാ ഹിന്ദുവിന് എന്തോ പ്രശ്നമൊന്നും പറഞ്ഞ തെരുവിലിറങ്ങുമ്പോഴാണ് പ്രശ്നം. ഇതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ വഗ്നി സന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യ ജന്മം ക്ഷണഭങ്കുരം. എവിടെയാണ്, വീട്ടിലിരുന്ന് കർക്കിടക മാസത്തിൽ വായിച്ചാലോ, സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഇന്ത്യൻ മിത്തോളജി ഇതുപോലെ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോഴത്തെ പ്രധാനപ്പെട്ട വാദം എന്താണ്, ഹൈന്ദവ ദർശനങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ പൗരാണികതയെ അവഹേളിക്കുന്നു എന്നുള്ളതാണല്ലോ. നോക്കൂ, 1957 മുതലാണ് കേരളത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകൾ വരാൻ തുടങ്ങിയത്. തുടർന്ന് ഇങ്ങോട്ട് ആരൊക്കെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ ചെയ്തിട്ടുണ്ട്, കേരള കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ബി ജെ പിക്കാരനോ ഒരൊറ്റ ഹിന്ദുത്വവാദിയോ കേരളത്തിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടില്ലല്ലോ. നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് എന്താ, ഈ രാവണനെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചില്ലേ? ശിഷ്യനും മകനും വള്ളത്തോളിന്റെ കവിതയാണ് രാഹുൽ ഈശ്വർ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഈ ഗണപതി സങ്കല്പത്തെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ഭരണയന്ത്രം തിരിച്ചിട്ടുള്ളത്. ഇതെല്ലാം രാമായണം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഭാരത പര്യടനം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ശിഷ്യനും മകനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? രാമായണം പഠിച്ചിട്ടുണ്ടോ? മഹാഭാരതം പഠിച്ചിട്ടുണ്ടോ? പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഭരിക്കുന്ന കേരളത്തിൽ ഇതൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും ഇന്ത്യയുടെ മിത്തോളജി എന്നുള്ള വാക്കിനെ വേറെന്തോ ആണ് പറഞ്ഞത്. ഇന്ത്യൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നു. അത് ചരിത്രമാണ്, അത് ശാസ്ത്രമാണ് എന്ന് ആരെങ്കിലും പറയുന്നത് അപകടമാണ് എന്നൊരു പറഞ്ഞാൽ അത് വലിയ അപകടമാണെന്ന് ഇപ്പോഴും താങ്കൾ ശശി തരൂർ, അദ്ദേഹം ഹിന്ദു മിത്തോളജി ആഴത്തിൽ പഠിച്ച് വൈ ഐ ആമേ ഹിന്ദു എന്നൊരു പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം ഹിന്ദു വിരുദ്ധനല്ല. അപ്പൊ നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ഹിന്ദു വിരുദ്ധർ എന്ന് ആക്ഷേപിക്കാം വസ്തുത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പക്ഷേ ശശി തരൂർ ഹിന്ദു വിരുദ്ധനാണ് എന്ന് ആരും പറയില്ലല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഈ പരാമർശത്തെക്കുറിച്ച്, പ്ലാസ്റ്റിക് സർജറി പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത് താങ്കളും കേട്ടിട്ടുള്ളതാകുമല്ലോ. അതുപോലെ തന്നെയാണ് ആർഹരി, ഞാൻ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ചൂണ്ടിക്കാണിച്ചതാണ്, അദ്ദേഹം ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട RSS സൈദ്ധാന്തികനാണ്. അദ്ദേഹം ഇങ്ങനെ ഇത് സയൻസാണ് എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞുകൂടാ എന്ന അഭിപ്രായമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായി വസ്തുതാപരമായി മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ, വിശ്വാസികളായ ആളുകൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ട് എന്നിരിക്കെ ഇല്ലാത്ത ഒരു കാര്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യത്തിൽ നല്ല പഠനം നടത്തിയിട്ടുള്ള അതേ കാര്യം അപ്പോൾ ഉണ്ടാകാത്ത ദൂരവ്യാപകമായ പ്രത്യാഘാതവും മുറിവും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാര്യവും ഒക്കെ ഉണ്ടാവുക. പൊട്ടനായിരുന്നു ഞാൻ.